ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:21 തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. പ്രിയ സഹോദരങ്ങളെ, കാലം കുറയായില്ലേ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്? അക്കൗണ്ടൊക്കെ ആയോ? ബാങ്കിലൊക്കെ അത്യാവശ്യം കാശായോ? ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് കൊണ്ടുപോകും, പാസ്ബുക്ക് നമ്മുടെ പെട്ടിയിലിട്ട് തരുമോ? അതെയോ, സ്വർഗത്തിൽ കയറാൻ പറ്റിയ, സ്വർഗത്തിലേക്ക് കയറാൻ പറ്റിയ അക്കൗണ്ടുകൾ വല്ലതും സ്വർഗത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എന്തെങ്കിലും സമ്പാദ്യം ശേഖരിച്ചിട്ടുണ്ടോ? കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 6:19-20 ഒക്കെ വായിക്കുമ്പോൾ കേൾക്കാത്ത വചനമൊന്നുമല്ല നമ്മള്. ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കൂട്ടരുത്, തുരുമ്പും കീടങ്ങളും അത് നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ ശേഖരിക്കുവിൻ, അവിടെ തുരുമ്പും കീടങ്ങളും ഒന്നും അത് നശിപ്പിക്കില്ല, കള്ളന്മാരും മോഷ്ടിക്കൂല. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മള് നമ്മുടെ ജീവിതം ചോര നീരാക്കി അധ്വാനിച്ച് കുറേ ബാങ്കിൽ കുറേ സമ്പാദിച്ചു വെക്കും, വേറെ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങൾ മേടിച്ചിടും, കുറേ സമ്പാദിക്കും. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഒരു വീഴ്ച, ഒരു പരാജയം അല്ലെങ്കിൽ ഒരു വഞ്ചിക്കപ്പെട്ട അവസ്ഥ ഒന്നും എല്ലാം പോയി. അത്രയുള്ളൂ സമ്പത്തിൻ്റെയൊക്കെ കാര്യം. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് വന്നു, തലയിൽ ഒരു ഞരമ്പ് പൊട്ടി, ഹാർട്ട് അറ്റാക്ക് വന്നു, കഴിഞ്ഞു തീർന്നു, അതോടെ എല്ലാം തീരും. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭരിച്ചാലും ഒന്നും സ്റ്റാറ്റിക് അല്ല പ്രിയപ്പെട്ടവരെ, ശാശ്വതമല്ല. ഈ ഭൂമിയിൽ എന്തൊക്കെ നമ്മൾ നേടിക്കൂട്ടാൻ വേണ്ടി ഓടണ്ട, ഉള്ളത് മതി. ഒരു കൊച്ചു വീട്ടില് സന്തോഷമായിട്ട് ജീവിക്കണതാണ് ഒരു ഫ്ളാറ്റിൽ കിടന്ന് എല്ലാ മുറികളിൽ പല മുറികളിൽ അടച്ചിരുന്ന് ജീവിക്കണേക്കാളും നല്ലത്, തല്ല് പിടിച്ച് ജീവിക്കണേക്കാളും നല്ലത്. പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തോടെ കഴിക്കുന്ന ഒരു 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 പിടി ചോറിന് പ്രിയ സഹോദരങ്ങളെ, തല്ലിട്ട് കഴിക്കുന്ന കുഴിമന്തിനേക്കാളും വിലയില്ലേ? എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ആ ചോറും കുറച്ച് തൈരും കൂട്ടി ചോറുണുമ്പോൾ. സ്നേഹത്തോടെയാണ് പങ്കുവയ്ക്കുന്നതെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ എന്തൊരു സന്തോഷ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അന്യം വന്ന് നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കരുതുന്നത് മുഴുവൻ ഈ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. നമ്മൾ നേടിക്കൂട്ടുന്നത് മുഴുവൻ എന്തിനാ? എൻ്റെ സുഖത്തിന് വേണ്ടി, എൻ്റെ പ്രശസ്തിക്ക് വേണ്ടി. എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഒരു ഉപകാരം ഒട്ടില്ല. എനിക്ക് പ്രായമായി, ഞാൻ കുറേ സമ്പാദിച്ചു കൂട്ടി മക്കൾക്ക് വേണ്ടി. ഇന്ന് കണ്ണില്ലേ, വലിയ കൊട്ടാരങ്ങളില് വീടുകളിൽ ചെല്ലുമ്പോൾ ഒരു പൈസായ അമ്മാമ്മ കൂടെയുള്ളത് ഒരു ബംഗാളി കുട്ടി നോക്കാൻ, ഇതെപ്പോഴാണ് ആ അമ്മാമ്മേനെ കൊന്നിട്ട് വീട്ടിൽ നിന്ന് പോണെ, അതും അറിയാൻ പാടില്ലേ? എന്തോരം സമ്പാദിച്ചു ഞാൻ എൻ്റെ കുഞ്ഞുനാള് മുതൽ ഇന്ന് വരെ എൻ്റെ മക്കൾക്ക് വേണ്ടി എന്തുമാത്രം സമ്പാദിച്ചിട്ട്. ഈ മക്കൾ എവിടെയെന്ന്? ഈ പ്രായാധിക്യത്തിന്റെ അവസ്ഥയില് ഒന്ന് ഒന്ന് കണ്ണീരൊപ്പാനോ ഒരു ഒരു വറ്റ ചോറ് വാരിത്തരാനോ ആരുമില്ല കൂട്ടിന്. പ്രിയ സഹോദരങ്ങളെ, ഈ ദുരവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. അത്യാവശ്യത്തിന് മതി നമുക്ക്, കൂടുതൽ ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർ കൊടുക്കും, അവരൊന്ന് ജീവിച്ചു പോട്ടെ. അധികം ഉള്ളത് ഈ ലോകത്തില് അർഹതപ്പെട്ടവർക്കും പങ്കുവച്ചു കൊടുക്കുക, അതാണ് ദൈവനീതി എന്ന് പറയുന്ന സാധനം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് മുതല് നമുക്കൊന്ന് ആലോചിക്കാം, ഇന്ന് ഞാൻ മരിച്ച എനിക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റിയ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിനെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട സഹനങ്ങളെ ഞാൻ എങ്ങനെ എടുത്തു? അതെല്ലാം ശുദ്ധീകരാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോടും. ഈ സഹനങ്ങൾ മുഴുവനും എന്തൊക്കെയായാലും സഹിക്കണം, അത് സന്തോഷത്തോടെ സഹിച്ചൂടെ. അതൊക്കെ ഇതുപോലെ സഹിക്കുന്ന, ഇതുപോലെ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി സമർപ്പിച്ചൊന്ന് നോക്കി, എന്നിട്ടത് ശുദ്ധീകരാത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് കൊടുത്തേ. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കുറെ സങ്കടങ്ങൾ ഇല്ലാണ്ടാവും. അതുപോലെ ഈ ലോകത്തിൽ എനിക്ക് സുഖിക്കാൻ പറ്റുന്ന, എനിക്ക് കുറെ ആസ്വദിക്കാൻ പറ്റുന്ന കുറെ സമ്പത്തുണ്ട്. ഈ സമ്പത്ത് പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കൊടുത്തു നോക്കി. ഒരു പൊതു ചോറ് ഞാൻ കുറേ കറികൾ കൂട്ടി കഴിക്കുമ്പോൾ ഒന്നുമില്ലാതെ റോഡലി അരികിലിരിക്കുന്ന ഒരാൾക്ക് ഒരു പൊതിച്ചോറ് കൊണ്ടു കൊടുത്തു നോക്കി, ആ മനുഷ്യന്റെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് സ്വർഗത്തിൽ എഴുതപ്പെടും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അധികമുള്ളത് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ മറ്റുള്ളവർക്ക് പറ്റാവുന്നിടത്തോളം നന്മ ചെയ്ത് നമുക്ക് ഈ ലോക ജീവിതം
സ്വർഗത്തിന് അനുയോജ്യമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല, എനിക്ക് ഈ ലോകത്തിലേക്ക് ഒന്നും നേടാനില്ല. കർത്താവ് എന്തെങ്കിലും സമ്പത്ത് കൂട്ടിയച്ചോ? ഇല്ലല്ലോ. ഇവിടെ ഒന്നും പണിത് കൂട്ടിയില്ല, മാളികമുറികൾ ഒന്നും തീർത്തില്ല, തമ്പുരാന് കഴിവില്ലാണ്ടല്ല, മിടുക്കില്ലാണ്ടല്ല കർത്താവ് ഈ ലോക സന്തോഷങ്ങളിലല്ല സന്തോഷം കണ്ടെത്തിയത്. ദൈവത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലും അത് ജീവിച്ച് കാണിക്കുന്നതിലും ആരോരുമില്ലാത്തവർക്ക് കൂടെ നടക്കുന്നതിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നതിലാണ് കർത്താവ് വലിപ്പം കണ്ടത്. നമ്മുടെ മനോഭാവങ്ങൾ മാറട്ടെ. സ്വർഗത്തിലെ നിക്ഷേപം കൂട്ടാൻ ഇനിയും ബാക്കിയുള്ള ശിഷ്ട ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. പറ്റാവുന്നിടത്തോളം സ്വയം അഴിഞ്ഞില്ലാതായി മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ജീവിതമായിട്ട് മാറട്ടെ. ഞാൻ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും സ്വർഗത്തിൽ ഞാൻ കൂട്ടിവെക്കുന്ന നിക്ഷേപങ്ങളാണെന്ന് കണ്ടുകൊണ്ട് പറ്റാവുന്നിടത്തോളം എളിമപ്പെട്ട് മറ്റുള്ളവരെ ആദരിക്കാനും അവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സഹായിക്കാനും ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപകരണങ്ങളാണ്.